ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പഞ്ചാബി ധാബ സ്റ്റൈലിലുള്ള ഒരു ചോളെ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. ചോളെ മസാല അല്ലെങ്കിൽ ചന്ന മസാല എന്നും പറയും. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഈ ഒരു ചോളെ മസാല നമുക്ക് ചപ്പാത്തിയുടെയും പൂരിയുടെയും ബട്ടൂരയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല, ഈ ഒരു റെസിപ്പി നമ്മൾ തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അതുകൊണ്ട് കുക്കിംഗ് അറിയാത്ത ബിഗിനേഴ്സിന് പോലും അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 കിലോ വെള്ളക്കടലയാണ്. അപ്പൊ ഇത് നന്നായിട്ട് കഴുകി തലേ ദിവസം രാത്രി ഞാൻ വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു. രാവിലെ അത് വീണ്ടും നന്നായിട്ട് കഴുകി നല്ല വെള്ളത്തിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് മാറ്റിവെക്കാം. നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് കുക്കറിലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ നമുക്കൊരു കുക്കർ അടപ്പത്തേക്ക് വെക്കാം. കുക്കർ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 2-3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകമാണ്. 1/4 ടീസ്പൂണിൽ താഴെ മാത്രം മതിയാകും. ജീരകം ഒന്ന് ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അല്പം സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ വഴനയില എടുത്തിട്ടുണ്ട്, ബേ ലീവ്സ്. അതുപോലെ 2 ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. നല്ല വലിയ 2 സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാളയുടെ എണ്ണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പക്ഷേ ഇതിലേക്ക് ചേർക്കുമ്പോൾ വളരെ നൈസായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുക്കാം. സവാള ഒന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സവാള ഇവിടെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 പച്ചമുളക് ചെറുതായിട്ടൊന്ന് ചെരിച്ചരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചതച്ചെടുത്തതാണെങ്കിൽ 1/4 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂണോളം ഉണ്ട്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു വലിയ പഴുത്ത തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിത് വാട്ടിയെടുത്തിട്ടല്ല, ജസ്റ്റ് പച്ചയ്ക്ക് തന്നെ അരച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഈ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തക്കാളിയുടെ പച്ച ടേസ്റ്റ് മാറുന്നതിനായിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തില്ലെങ്കിൽ നമ്മൾ കറി തയ്യാറാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോയുടെ പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. നന്നായിട്ട് ഇത് വഴറ്റിയെടുത്തു. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ. ഈ ഒരു കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ 2 ടീസ്പൂണോളം എരിവില്ലാത്ത കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം ഗരം മസാല. നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ധാബ സ്റ്റൈലിലുള്ള ഒരു ചോളെ മസാലയുടെ റെസിപ്പി ചെയ്യുന്ന സമയത്ത് നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളൊക്കെ ഇതിലേക്ക് മാങ്ങാപ്പൊടി അല്ലെങ്കിൽ അംചൂർ പൗഡർ ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അത് വളരെ കോമൺ ആയിട്ട് അവൈലബിൾ അല്ല. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ അംചൂർ പൗഡർ ഇല്ല. അപ്പോൾ ഞാനിത് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് 1/2 ടീസ്പൂൺ ആ ഒരു പൗഡറും കൂടെ ചേർക്കാം. അംചൂർ പൗഡർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം. നമുക്ക് ഒരു പുളിരസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ അതിന് പകരം അത്യാവശ്യം പുളിയുള്ള ഒരു തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് അരച്ച് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഈ പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തോടു കൂടിയാണ് കടല ചേർക്കുന്നത്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യം ഒരു അല്പം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നീട് നോക്കിയിട്ട് മാത്രം ഇതിലേക്ക് ചേർത്താൽ മതിയാകും. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു അളവൊന്നുമില്ല. നമ്മളിതുപോലെ കുക്കറിൽ കടല ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നിരപ്പിന് ഇതുപോലെ വെള്ളം ചേർത്താൽ മതിയാകും. ഇനി നമ്മൾ കടല വെന്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത്രയും മാത്രമേ ഉള്ളൂ. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഞാനിവിടെ 3 വിസിലിനാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. കടലയ്ക്ക് അത്യാവശ്യം വേവുണ്ട്. ചില കടലയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നല്ല പ്രഷറുള്ള കുക്കറാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 2 വിസിലിന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ ഇവിടെ 3 വിസില് വന്ന് നന്നായിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പം ദാ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല പാകത്തിനാണ്. ഇത്രയും മാത്രം മതിയാകും. നല്ല ചൂടാണ്. ദാ കടലയൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് കുക്കായി കിട്ടണം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾക്കിത് കുക്കറിൽ വെച്ച് തന്നെ ഇത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ വീഡിയോയ്ക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പം ഞാനിത് വേറൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഞാനിതൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് പാകത്തിന് കുറുകി നല്ല ഗ്രേവിയോട് കൂടിയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം മാത്രം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. എനിക്ക് കറക്റ്റായിട്ടാണ്, പെർഫെക്റ്റാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു അല്പം പുളി കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി വേണമെങ്കിൽ പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്. അപ്പം ഞാനിനി ഇതിലേക്ക് ഒരല്പം കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. ഉണങ്ങിയ ഉലുവേലയാണ്. ഇത് ചേർക്കുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ ഒരു ധാബ സ്റ്റൈലിലുള്ള ഒരു ഫ്ലേവർ കിട്ടുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ നമുക്കിത് മേടിക്കാനായിട്ട് കിട്ടും. മാത്രമല്ല ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഉലുവയുടെ ഇലയാണ്, ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് ഇടുന്ന സമയത്ത് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഞെരടിയിട്ട് വേണം ഇതിലേക്ക് ഇടാനായിട്ട്. ഈ ഒരു കസൂരിമേത്തി ചേർത്ത് കഴിയുമ്പോൾ എന്താ സ്മെല്ലെന്നറിയോ? നല്ല ഒരു സ്മെല്ലാണ്. ഈ ഒരു ഫ്ലേവറാണ് ശരിക്കും നമുക്ക് ഒരു ധാബ സ്റ്റൈൽ ഒരു ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചേർക്കാൻ മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചോളെ മസാല ഇരിക്കും തോറും ഒരല്പം തിക്കായിട്ട് വരുന്ന ഒരു കറിയാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ധാബ സ്റ്റൈലുള്ള ചോളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോൺ വെജിറ്റേറിയൻസിന് പോലും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ചോളെ മസാല അല്ലെങ്കിൽ ചന്ന മസാല. ഇത് ഭട്ടൂരയുടെ കൂടെയും നാനിൻ്റെ കൂടെയും അതുപോലെ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഇതിൽ ചേർക്കുന്ന മുളക് പൊടിയുടെ അളവിൽ നിങ്ങൾ കുറച്ച് കുറവ് വരുത്തുക. ഒരുപാട് സ്പൈസി ആയിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം സെയിം റെസിപ്പി തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.